Mexico, cowboy, Mexicans, Mexican dish, hot chili. Wow, we. ഇന്ത്യ പോലെ തന്നെയുള്ള ഒരു മരുഭൂമി, ഹോട്ട്, ചൂടായിട്ടുള്ള ട്രോപ്പിക്കൽ ആയിട്ടുള്ള എല്ലാ സെറ്റപ്പ് ഉള്ള സ്ഥലമാണ് മെക്സിക്കോ. ഒന്ന് മെക്സിക്കോ എന്നുള്ള ഒരു ഡിഷാണ്. സാൻഡ്വിച്ച് അല്ലെങ്കിൽ റാപ്പ്, അതിനവിടെ കൊസദിയ എന്ന് പറയും. പേരിന്റെ സ്പെല്ലിംഗ് ഇട്ടൊന്നും പേടിക്കണ്ട. കൊസദിയ എന്ന് പറഞ്ഞ സാധാരണ റാപ്പ് തന്നെയാണ്. നല്ലതായിട്ട് എരിവുണ്ട്, അതിന് നല്ല പുളിയുണ്ട്, അതുപോലെ തന്നെ എല്ലാ മീറ്റ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് മീൽ. അപ്പൊ ഇന്ന് കൊസദിയ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. കൊസദിയ എന്നുള്ള പേര് ഇട്ടിട്ട് ഞെട്ടണ്ട, റാപ്പ് തന്നെയാണ്, പിന്നെ ഡിഫറൻസ് ടൈം. ലെറ്റ്സ് വാച്ച് ദിസ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ആദ്യം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വേണ്ടത് നോക്കാം. ഇത് റാപ്പാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലത്തെ, അല്ലെങ്കിൽ റാപ്പ് മേടിക്കാൻ കിട്ടും. അപ്പൊ റാപ്പ് അത് ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയ ചപ്പാത്തി കുറച്ച് രണ്ടു മൂന്ന് ഉണ്ടാക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി വേവിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് വേവിക്കരുത്, ഒരു മീഡിയം വേവ്. കാരണം ഇത് വീണ്ടും നമ്മൾ കുക്ക് ചെയ്യും. അപ്പോൾ ഒരു അധികം കളർ വരാതെ ഇങ്ങനെ വേവിച്ചെടുക്കുക. ഞാൻ ഒരു മൂന്ന് ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എക്സ്ട്രാ ആണ്, ഇനി പതവാ വെറുതെ കടവാണെങ്കിൽ. രണ്ടെണ്ണമാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കണേ. പിന്നെ വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ക്യുമിൻ പൗഡർ, പാപ്രിക്ക, സ്മോക്ഡ് പാപ്രിക്ക, പിന്നെ കുറച്ച് സിലാൻഡ്രോ അല്ലെങ്കിൽ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ ഇവിടെ കുറച്ച് ലൈമ്. ലൈമ് ഏറ്റവും കൂടുതൽ മെക്സിക്കോയിൽ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതുകൂടി ഉണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, കളേഡ് ക്യാപ്സിക്കം, ജസ്റ്റ് ഫോർ ദ കളർ. ഐ ഡോണ്ട്, എനിക്കൊരു മറ്റേ ഗ്രീൻ കിട്ടിയിട്ടില്ല, അതായത് ഗ്രീൻ ഇല്ല. പിന്നെ റെഡ് അണിയൻസ്, പിന്നെ അതിന് വേണ്ട സാൽസയാണ് ഇത്. സാൽസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കച്ചുമ്പറൊക്കെ പോലെയുള്ള സാധനം തന്നെയാണ്. അപ്പോൾ സാൽസ ഞാൻ അവിടെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആലപ്പിനോ ചില്ലീസ് ഇവിടെ വീട്ടിലുണ്ടായതാണ്, ഞാൻ പിക്കിൾ ചെയ്താണ് അതിലിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവർ ക്രീമാണ് ഡിപ്പായിട്ട് യൂസ് ചെയ്യുന്നത്, ഉപ്പ്, പിന്നെ ചീസ്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ചിക്കൻ കൊസദിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിന് ഞാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ചിക്കൻ ബ്രസ്റ്റാണ്. സ്കിന്നുകളാണ് ഞാൻ മേടിച്ചത്, അതാണ് കിട്ടിയുള്ളൂ. അതുകൊണ്ട് സ്കിന്നുകൾ തന്നെ മേടിച്ചു. ഇനി ഇതിനെ ഞാനൊരു ബട്ടർഫ്ലൈ ആക്കാൻ പോവാണ്. അതായത് രണ്ട് കഷ്ണമാക്കിയിട്ട് ഇപ്പോൾ മുറിക്കാൻ പോവാണ്. അപ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും. അപ്പം ഞാനൊന്ന് തുടച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേവിക്കാൻ നല്ല എളുപ്പമുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിയുടെ പാക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇത് അതിൻ്റെ ടെൻഡർ ലോയിനാണ്. ഇതും അതുപോലെ ഒന്ന് ജസ്റ്റ് ഇത് വല്ലാണ്ട് അടിക്കണ്ട കേട്ടോ, ഇത് പൊട്ടിപ്പോവും ഭയങ്കരമായിട്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് പരത്തുക. ഞാനിതിനൊരു ഡ്രൈ ആയിട്ടുള്ളൊരു മാരിനേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കുറച്ച് ചില്ലി പൗഡർ ഉണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഉറപ്പില്ല നിങ്ങൾക്ക്. അതായത് എരിവ് വേണ്ട വെച്ചെങ്കിൽ ഇടണ്ട. ഈ നമ്മുടെ സ്മോക്ക് പാപ്രിക്ക മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി കുറച്ച് സ്മോക്ക് പാപ്രിക്ക, അതൊന്ന് ഇവിടെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തു. ഇനി നമ്മുടെ ക്യുമിൻ പൗഡറാണ് ഇത്. അതായത് നമ്മുടെ ജീരകം, അതും കുറച്ചിട്ടു. ഇനി കുറച്ച് ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് ക്രഷ്ഡ് പെപ്പർ. ഇനി നമ്മൾ ചിക്കൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കണ്ടില്ലേ. ഞാനിതിൽ എണ്ണയൊന്നും ഇപ്പോൾ ചേർക്കണില്ല, വേവിക്കുമ്പോൾ ചട്ടിയിലെ എണ്ണ ഉണ്ടാവും, അപ്പോൾ ആ എണ്ണ മതി. നന്നായിട്ട് ഡസ്റ്റ് ചെയ്ത് എടുക്കുക, ഒരു ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഒരുപാട് ഇതായി കഴിഞ്ഞാൽ മിളകൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ അരിഞ്ഞു പോകും. ഇനി ഇത് നമ്മുടെ വലിയ ബ്രസ്റ്റ് പീസിൻ്റെ കൂടെ അതും ഒന്നിങ്ങനെ മുക്കിയെടുക്കുക. അപ്പൊ ഞാൻ ചിക്കൻ ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. മേക്ക് ഷുവർ ഭയങ്കര ചൂടായിട്ടുള്ള ചീല അതിൻ്റെ പോലുള്ള മിളക് പൊടിയൊക്കെ കരിഞ്ഞു പിടിക്കും. അത് കാരണം ഒരു മീഡിയം തീയില, അഥവാ ഭയങ്കര ചൂടായിട്ട് ചട്ടി ഇടിക്കുകയാണ് നിങ്ങൾ അറിയാതെ ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ഒന്ന് പൊക്കി പിടിച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ഇങ്ങനെ പരട്ടി പരട്ടി എടുത്തിട്ട് കരിയാതെ എടുക്കാൻ നോക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ
എന്റെ ഭംഗിയുള്ള ചട്ടി ഉണ്ടല്ലേ, എനിക്ക് പിടിയൊന്നുമില്ല. എന്റെ ഫേവറേറ്റ് ചട്ടിയെ കഴിഞ്ഞ 8 കൊല്ലമായിട്ടുള്ള ഭയങ്കര ഐശ്വര്യം. അതാണ് ഈ ചട്ടി എടുത്തിട്ടുള്ളത്. അതേ ഒരു മീഡിയം ചൂടായിട്ടുണ്ട്. സാധാരണ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ലൈം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാറുണ്ട്. ലൈം ജ്യൂസ് അതിൻ്റെ മുകളിൽ ഒഴിക്കും. ഞാൻ പ്രിഫറബിളി അത് ചെയ്യാറില്ല, കാരണം വീഴുമ്പോൾ ഒരു ഒരു വലിയ അത്ര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മണമല്ല. ചിലപ്പോൾ ഒരു പക്ഷേ ലൈം ചേർത്താൽ വരിക. സാ അപ്പം നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈം ജ്യൂസ് അതിൻ്റെ മുകളിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ. ഇപ്പോൾ ഞാൻ ഈ ചിക്കൻ പീസ് ഇതിലിടാൻ പോവാണ്. ഓക്കെ, ചിക്കൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിക്കൻ്റെ സ്കിൻ സൈഡ് വരുന്ന ആ ഭാഗം വേണം ആദ്യം ഇടാനായിട്ട്, പിന്നെ തിരിച്ചിടുക. അപ്പോൾ ആകെ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ്, അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തത്, ഈ ഭാഗമല്ല. അതിൻ്റെ ഈ ഭാഗമാണ് ആദ്യം ഇടുന്നത്. ഇനി ചട്ടി ഭയങ്കര ചൂട് കുറവാണെങ്കിൽ എങ്കിലും പ്രശ്നമാണ്. ചൂട് കുറവ് ഭയങ്കരമായിട്ട് ഉണ്ട് വെച്ചിങ്ങനെ എന്താ പറയുക, ഈ ചിക്കൻ നമ്മുടെ അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഇത് നമ്മുടെ സുപ്രീം അല്ല വെച്ചിങ്ങനെ ടെൻഡറിനായി. ഞാൻ അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ഇത് മാക്സിമം ഒരു 6 മിനിറ്റ് വേവേണ്ട കാര്യമുള്ളൂ, അപ്പോഴേക്കും ഇത് വേവും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാണ്ട് കണ്ടാ അധികം കരിഞ്ഞിട്ടില്ല, നല്ല മഞ്ഞ ചുമപ്പ് കളറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നന്നായിട്ട് കരിയും, അപ്പോൾ അത്ര കരിയിക്കണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഇത് ടെൻഡർലോയിനാണ്. ഇതും പെട്ടെന്ന് വേവാൻ സാധ്യതയുള്ള ഒരു മീറ്റാണ്, അധികം ടൈം എടുക്കില്ല. ഇത് അധികം വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കനൊക്കെ ഇട്ട് വറുത്ത് പോയിരിക്കണ പോലെ ഒരുപാട് നേരിട്ട് വേവിക്കരുത്. അതിൻ്റെ ഉള്ളിലുള്ള ജ്യൂസ് മുഴുവൻ പോകും. അതിൻ്റെ ഉള്ള ജ്യൂസ് ഉള്ളതാണ് അതിൻ്റെ രസം. ഡീ ഇങ്ങനെ കരി മുരാന്നിരിക്കുമോ, അത് കൊള്ളൂല. ഏതാണ്ട് ഒരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട് ആ സൈഡ്. നോക്കിയിട്ട് എനിക്ക് ചെറുതായിട്ട് വെന്ത പോലെയാണ് തോന്നണേ. അപ്പോൾ അതേ ഞാൻ തിരിച്ചിട്ട് അതുപോലെ തന്നെ ടെൻഡർലോയിൻ തിരിച്ചിട്ട് ഈ പീസിന് ഞാൻ അധികം വേണ്ട കാര്യമില്ല. അത് കാരണം ഞാൻ കുറച്ച് സൈഡിലാണ് ഇട്ടിട്ടുള്ളത്. ഇതിന് സൈഡിൽ തീ കുറവുണ്ട്, അത് കാരണം ആ പീസ് സൈഡ് കുറവ് സൈഡിലിട്ടിട്ട് ഞാൻ ചേർക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സമയമൊന്നും നോക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് നോക്കുമ്പോൾ അറിയാനുണ്ട് ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ഫുൾ തീയിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഒരു സെക്കൻഡ്. നമ്മുടെ ടെൻഡർ ലോയിൻ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഈ സൈഡ് ഒന്ന് നമ്മൾ ഫുൾ തീയിൽ ഒന്നൊരു ഒരു 10-15 സെക്കൻഡ് മാക്സിമം റെഡിയായി. ഇനി അത് വേവിച്ച് മുരിക്കുന്നില്ല. ഇതേ സെയിം പാനിലാണ് ഞാൻ ഇതിന് വേണ്ട വെജിറ്റബിൾ ഒന്ന് ജസ്റ്റ് സോർട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവറെല്ലാം അതിൽ അതുപോലെ തന്നെ ഉണ്ടാവും. കണ്ടില്ലേ നല്ല സൂപ്പർ കളറായിട്ടുണ്ട്. ഇനി ഒരു സെക്കൻഡ് കൂടെ വെച്ച് ഒരു മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ കുറച്ച് റിലീസാവും. അപ്പം നമ്മുടെ റാപ്പും കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെജിറ്റബിളൊന്നും ഇല്ല, ജസ്റ്റ് നമ്മുടെ ക്യാപ്സിക്കും കുറച്ച് ആനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇടാൻ പോവാണ്. സെയിം വെജിറ്റബിൾ ഓയിലിൽ തന്നെയാണ് ഞാൻ ഇടണേ. ഒരുപാട് വേവിച്ചിട്ട് ഇതിൻ്റെ ക്രിസ്പിനെസ് കളയരുത്, ഇതിൻ്റെ ക്രഞ്ചിനെസ്. പിന്നെ മാത്രമല്ല നമ്മൾ ഇനി ഇത് ടോസ്റ്ററിലല്ലാത്തേക്ക് നമ്മളെ പാനിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വീണ്ടും വേവിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ബ്യൂട്ടി എന്ന് പറയുന്നത് കളയരുത്. ഉപ്പൊക്കെ കുറച്ചിട്ടാൽ മതി, കാരണം നമ്മളിതിൽ ചീസ് ഉപയോഗിക്കുന്നുണ്ട്, അത് കാരണം അധികം ഉപ്പും ഇടണ്ട. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കുറച്ച് ഫ്ലേവറൊക്കെ ഇതിൻ്റെ ഒപ്പം കയറി നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുക്ക് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഇളക്കാതെ വെച്ചു. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഭാഗം ഒന്ന് കാരമലൈസാണ്. ഒരു സൈഡ് എല്ലാ സൈഡും ആക്കണ്ട, തീരണ്ട, കരിയണണ്ട. അല്ല, ഫുൾ തീയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എൻ്റെ ചെറുതായിട്ട് കരിയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. നമ്മൾ ബാർബക്യൂവിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചതാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ഒരു ചെറിയ ഉപ്പ് ഞാനതിൽ ഇടുന്നുണ്ട്. യാ ഇത്രയേ വേണ്ടൂ. റെഡി റെഡി. അപ്പോൾ നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഞാൻ ഈ ചോപ്പിംഗ് ബോർഡിൽ ഇടാൻ പോവാണ്. നല്ല ക്യാപ്സിക്കത്തിൻ്റെ നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇപ്പോൾ ഏതാണ്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തു. ഞാൻ കണ്ടില്ല, ഇതിൽ കുറച്ചിങ്ങനെ വെള്ളം കീറുന്നു വരുന്നത് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ മോയിസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കണം, ഡ്രൈ ആവരുത്. ഇതേ വെള്ളം കണ്ടോ,
ഈ ജ്യൂസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ നല്ല വാ ഹുവിഹി യോ മെക്സിക്കൻ, ലവ് മെക്സിക്കൻ, വെരി നൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഒഴിക്കില്ല, കുറച്ച് വെച്ചാൽ മതി. ഒന്നാമത് ഇത്രയ്ക്ക് കുറച്ച് ചിക്കനേ ഉള്ളൂ, അപ്പോൾ കുറച്ച്. ഓക്കെ, ഇനി നമ്മുടെ അടുത്തത് എന്താണ്, നമ്മുടെ റാപ്പ്. ഇനി റാപ്പിൻ്റെ ഉള്ളിൽ നമ്മളിത് അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ റാപ്പ് എന്താ ചെയ്യേണ്ടത്, റാപ്പിൻ്റെ വേഗുന്ന ഗ്രില്ല് വരുന്ന ഭാഗത്ത് ബട്ടറും ഫില്ല് ചെയ്യുന്ന ഭാഗത്ത് അവക്കാഡോ ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അവക്കാഡോ കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്യാം. എനിക്ക് അവക്കാഡോ കിട്ടിയിട്ടില്ല, അവക്കാഡോ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാം. ഇല്ല വെച്ചെങ്കിൽ നമുക്ക് നേരെ ഈ ആദ്യം ചീസാണ് ഇട്ടുണ്ടെ, ചീസിൻ്റെ മുകളിൽ വേണം ഇത് വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം എടുത്തായിട്ട് ചീസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ചിക്കൻ ഇട്ടിട്ട് വെജിറ്റബിൾ ഇട്ടിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ചീസ് വെച്ചിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണതെന്ന്. ഞാൻ പകുതിയോളം ചീസ് പുറത്തേക്ക് പോകാത്ത തരത്തിൽ ചീസ് ഇട്ടു. ഇനി നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ, ലോട്ട് ഓഫ് ചിക്കൻ. വൗ, നല്ല ജ്യൂസി എടുക്കണ്ടല്ലേ, അല്ലെങ്കിൽ ചിക്കൻ ഡ്രൈ ആയി പോവും. അധികം നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നമുക്ക് ചിക്കൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ മീറ്റ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒരുപാട് ഫില്ലിങ് കുത്തി നിറയ്ക്കരുത്, സാൻഡ്വിച്ച് ആകെ നിറഞ്ഞ അതിൻ്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ കുറച്ച് ബാർബിക്യൂ സോസോ അങ്ങനെ എന്തെങ്കിലും സോസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. എനിക്ക് അത്തരത്തിലുള്ള സോസുകൾ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് സാൻഡ്വിച്ച് ആക്കാൻ താല്പര്യമില്ല, അത് ഫുള്ള് ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ജ്യൂസ് പോലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടൊക്കെ വരും, അത് കാരണം എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെജിറ്റബിൾ എടുത്തു. അടുത്ത് നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്. കൊറിയാണ്ടർ ലീവ്സ് മെക്സിക്കൻസിന് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ കുറച്ച് എടുത്തിട്ട് അതും ഇട്ടു. ഇനി നമുക്ക് കുറച്ച് പെപ്പർ, ഓൾറെഡി അത്യാവശ്യം എരിവുണ്ട്, എന്നാലും പെപ്പർ ഈസ് ഓൾവേസ് ഗുഡ്. അപ്പം ഇനി നമ്മുടെ ചീസ് വീണ്ടും കുറച്ച് ചീസ്, ഈ ചീസ് കൂടി ഇട്ടിട്ടില്ല ചെയ്യുന്നത് സംഭവിക്കൂ, റാപ്പ് ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ കുറച്ച് ചീസും മുകളിൽ ഇടണം. അപ്പോൾ ഈ ഭാഗം ആ ഭാഗം കറക്റ്റായിട്ട് റാപ്പ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ മറക്കരുത് മുകളിൽ ചീസ് ഇടണം. ചീസ് ഇട്ടിട്ടില്ല വെച്ചാൽ അതിൻ്റെ ഒട്ടിപ്പിടിക്കല് ഉണ്ടാവില്ല. കുറച്ച് ചീസ് മുകളിൽ ഇടണം, അപ്പോൾ രണ്ട് സൈഡിലും ഇത്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, വല്ലാണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തരുത്. അപ്പോൾ മൊത്തം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, അതിന് എയറേഷൻ ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അതായത് നമ്മുടെ റാപ്പ് അല്ലാച്ചെങ്കിൽ നമ്മുടെ കൊസതി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബട്ടർ ഞാൻ ഈ ഗ്രില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കുകയാണ്. ഈ ബട്ടറിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നന്നായിട്ട് ഈ ഇതിൻ്റെ മുകളിൽ നല്ല കളർ വരും നമ്മുടെ റാപ്പിൻ്റെ മുകളിൽ. സോ കുറച്ച് ബട്ടർ ഞാൻ പറ്റി ഇനി ഇത് ഈ റാപ്പ് എടുത്ത് ഓക്കെ ഇങ്ങനെ ആക്കാം. അപ്പോൾ പുറത്തേക്ക് പോകില്ല, ജസ്റ്റ് ഒന്ന് ഇത് പിടിച്ചിട്ട് ഇനി അമർത്തരുത്, കാരണം ഓൾറെഡി നമ്മൾ ഇത് വെക്കുമ്പോൾ തന്നെ ഒന്ന് അമരും. അപ്പോൾ ഇത് ഓക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് വിട്ടുപോകാതിരിക്കാനായിട്ട് മാത്രം. അതുപോലെ തന്നെ ചീസ് ഒന്ന് കുക്കാവാനായിട്ട് ചിലവർ കൈ വെച്ചിട്ട് അമർത്തും, നിങ്ങൾക്ക് വേണമെങ്കിൽ അമർത്തിക്കോ കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റോളം അത് ഗ്രില്ലിൽ ഇരുന്നിട്ട് വേവട്ടെ. ഇപ്പം നമ്മൾ ഈ ചപ്പാത്തി അല്ലെങ്കിൽ ഈ റാപ്പ് ഇങ്ങനെ വെച്ചിട്ട് കൊസതിയ അല്ലെങ്കിൽ കൊസതി ഉണ്ടാക്കാനായിട്ടാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അതിന് പകരം ഒരു ചപ്പാത്തി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചിക്കനെല്ലാം ഇട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തി ഇങ്ങനെ വെച്ച് നമുക്ക് അതും ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ പിസ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം, കുഴപ്പമില്ല. ഇനി ഇതിന് വേണ്ടത് കുറച്ച് സൽസ, സവർ ക്രീം, പിന്നെ ഞാൻ കുറച്ച് ഗാർണിഷനായിട്ട് ഈ സെയിം ചപ്പാത്തി തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുക്കി വറുത്തിട്ട് ഗാർണിഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഞാനിപ്പോൾ ഗാർണിഷായിട്ട് ഉപയോഗിക്കുന്നത് ഇതേ സെയിം ചപ്പാത്തി അല്ലെങ്കിൽ റാപ്പ് തന്നെയാണ്. അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ പോകുന്നു. ഇപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം, ഇങ്ങനെ ട്രയാംഗിൾ ആയിട്ട് ട്രയാംഗിൾ കട്ട് ചെയ്യാം, സ്ക്വയറാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ മെക്സിക്കൻ റാപ്പ് എന്ന്.
നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ അടച്ചപ്പോൾ അടിയിലത്തെ ഭാഗം കുറച്ച് തള്ളിയിട്ട് മുകളിലത്തെ ഭാഗം കുറച്ച് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമില്ല, ബട്ട് അതർവൈസ് ഓൾ ലുക്സ് ഗുഡ്. ഞാനിവിടെ വെച്ചു നമ്മുടെ ചപ്പാത്തി അല്ലാച്ചെങ്കിൽ നമ്മുടെ റാപ്പ്, അതിന് ഞാൻ ചെറിയ ട്രയാംഗിളാക്കി കട്ട് ചെയ്തത് ഇപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പം നല്ല പപ്പടം പോലെ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് വരും. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് സ്മോക്ക് പേപ്പറിക്കും ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഇപ്പം ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് മൂന്ന് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യണേ ഒറ്റവട്ട്. ഓക്കെ, ഇതിങ്ങനെ ഇങ്ങനെ ഉരുട്ടാനും മറത്താനും നിൽക്കണ്ട, അതൊക്കെ വിട്ട് വിട്ട് പോരും. അപ്പോൾ ഒന്നും സംഭവിക്കുമെന്ന് വിചാരിക്കാതെ തന്നെ ഒറ്റ വിട്ട് കിട്ടുക. അതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒരു പീസ് കിട്ടി, അങ്ങനെ നമുക്ക് മൂന്ന് പീസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ സാൽസ മിക്സ് ചെയ്യാൻ പോവാണ്. സാൽസ നമ്മുടെ സിനിമയിലെ സാൽസ ഡ്രിങ്ക് അല്ല കേട്ടോ, സാൽസ കച്ചുമ്പ. ഓക്കെ, ഇതിൽ നമ്മൾ ഡൈസ് ചെയ്തിട്ടുള്ള അനിയൻസ് ഉണ്ട്, ഡൈസ് ചെയ്ത ടൊമാറ്റോസ് ഉണ്ട്, പിന്നെ കുറച്ച് ആലപ്പീനോ ചില്ലീസ്. ആലപ്പീനോ ചില്ലീസ് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഗ്രീൻ ചില്ലി ഇട്ടാൽ മതി, ഭയങ്കര എരിവാണ്. അപ്പോൾ കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ അതെല്ലാം ഇതിലുണ്ട്. അത് ഞാൻ ഇതുപോലൊരു ബൗളിൽ മിക്സ് ചെയ്യാനായിട്ട് ഇട്ടു. ഇനി വേണ്ടത് കുറച്ച് ഉപ്പാണ്, കുറച്ച് ഉപ്പ്. ഇനി വേണ്ടത് നമ്മുടെ ലോട്ട് ആൻഡ് ലോട്ട്സ് ഓഫ് കൊറിയാണ്ടർ ലീവ്സ്. ഞാൻ കൊറിയാണ്ടർ ലീവ്സ് ഇട്ടു. ഇനി ഒരു നാരങ്ങ നീര്, ഇത്രയും മതി. അപ്പോൾ അതിൽ പുളിയായി, ഉപ്പായി, പിന്നെ നല്ല ഫ്രഷ് ലീവ്സായി, വെജിറ്റബിളായി, എല്ലാമായി. അപ്പോൾ ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു. ഇനി ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ 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 ഇട്ട് സ്ക്വീസ് ചെയ്യരുത്, ഇങ്ങനെ ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കണം. ഓക്കെ, ഉപ്പും ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് ഈ പാത്രത്തിൻ്റെ ആദ്യം നമ്മുടെ ടൊമാറ്റോയും ഇതൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ കുറച്ചുണി ടൊമാറ്റോസ്. ഇതൊരു ആഫ്റ്റർനൂൺ ടീക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ വല്ല വീട്ടിൽ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഡ്രിങ്ക്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ നല്ല ഫ്രഷ് ഫ്ലേവേഴ്സാണ്, ലൈമുണ്ട്, ക്രിസ്പി ആയിട്ടുള്ള സംഭവമുണ്ട്, മെയിൻ പോർഷൻ മീറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി സാധാരണ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന വേറൊരു ഡിപ്പാണ് സവ ക്രീം. ഞാനിപ്പോൾ സവ ക്രീമും ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ്, അതായത് ഐ മീൻ ഡിപ്പാണ് സവ ക്രീം. ഞാൻ കുറച്ച് സവ ക്രീമും ഇതിൽ. സവ ക്രീമിന് പകരം നമ്മുടെ കട്ട തൈര് അങ്ങനെ അല്ലെങ്കിൽ യോഗട്ടിൻ്റെ എന്തെങ്കിലും റൈത്തയോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം, സ്വീറ്റ് ചില്ലി സോസ്, ബാർബിക്യൂ സോസ്, ഏത് സോസ് വേണമെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ കൊസദിയ നിക്കൊസദിയ, ഐ തിങ്ക് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് തോന്നുന്നു, ഞങ്ങൾ അങ്ങനെയാണ് പറയാറ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ റാപ്പ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചോക്കാം. ഈറ്റിംഗ് ടൈം നൗ, ഈറ്റിംഗ് ടൈം. Hungry after long cooking, you are way. When I can cook it again, I'm going to cook it again. Sauce. Then you get a piece of it today. I'm going to cook it again. Nice. Juicy, succulent. Wow. അപ്പോൾ ഈ റാപ്പ് കുക്ക് ചെയ്യാനുള്ള ഗ്രില്ല് വീട്ടിൽ നാട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലില്ല വെച്ചെങ്കിൽ സാധാ നമ്മുടെ പാനില് രണ്ട് സൈഡും കുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇടുക, സജഷൻസ് പറയുക, ക്രിട്ടിക്സ് പറയുക, എല്ലാം ചെയ്യാം. എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ അടുത്ത സൺഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം കാണാം. ബൈ ബൈ.